ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ എക്സർസൈസ് 3.3 സിക്സ്ത് സമ്മാണ് ചെയ്യുന്നത്. കോസ് ഓഫ് പൈ ബൈ ഫോർ മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് പൈ ബൈ ഫോർ മൈനസ് വൈ മൈനസ് സൈൻ പൈ ബൈ ഫോർ മൈനസ് എക്സ് ഇൻറ്റു സൈൻ പൈ ബൈ ഫോർ മൈനസ് വൈ ഈസ് ഈക്വൾ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. പ്രൂവ് ദാറ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ദാറ്റ് ഈസ് ഈക്വൾ ടു കോസ് ഓഫ് എ പ്ലസ് ബി. ഈ ഫോർമുല നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. നോക്കിക്കേ, ഈ ഫോർമുല മനസ്സിലായോ? നോക്കിക്കേ, ഇതെങ്ങനെയാണ് വന്നത്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അപ്പോൾ ഇങ്ങനെ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എ പ്ലസ് ബി ആണ്. അപ്പം നമ്മുടെ എ എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്, എ പൈ ബൈ ഫോർ മൈനസ് എക്സ് ആണ് നമ്മുടെ എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് പൈ ബൈ ഫോർ മൈനസ് വൈ. മനസ്സിലായില്ലേ? ഇത് കോസ് എ ആണ്. അപ്പോൾ ഇതാണ് എ, ഇതാണ് ബി എ. അപ്പം നമുക്ക് ആ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കോസ് ഓഫ് എ പ്ലസ് ബി, എ പ്ലസ് ബി മീൻസ് പൈ ബൈ ഫോർ മൈനസ് എക്സ്, ഇതാണ് എ കണ്ടോ, പ്ലസ് ബി പ്ലസ് ബി, ബി മീൻസ് പൈ ബൈ ഫോർ മൈനസ് വൈ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൾ ടു കോസ് ഓഫ് പൈ ബൈ ഫോർ പ്ലസ് പൈ ബൈ ഫോർ മീൻസ് 2π/4, ദാറ്റ് ഈസ് ഈക്വൾ ടു പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ. മനസ്സിലായോ? നോക്കിക്കുക എങ്ങനെ എഴുതിയെന്ന്. ഈ പൈ ബൈ ഫോറും ഈ പൈ ബൈ ഫോറും കൂടെ ആഡ് ചെയ്തപ്പോൾ പൈ ബൈ ടു കിട്ടി. പിന്നെ ഈ ഇവിടെ മൈനസ് എക്സ്, ഇവിടെ മൈനസ് വൈ. അപ്പം നമുക്ക് ആ സൈൻ വെളിയിലേക്ക് എടുത്തു, എന്നിട്ട് എക്സ് പ്ലസ് വൈ എന്ന് എഴുതി. കോസ് പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കോസ് പൈ ബൈ ടു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുവരും? സൈൻ, അത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ഇത് ഏത് ക്വാഡ്രന്റാണ് പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പം നമ്മുടെ കോസ്, ഇവിടെ നമുക്ക് നെഗറ്റീവ് സൈൻ ആണോ വരേണ്ടത്? അല്ല, പോസിറ്റീവ് സൈൻ വരും. അപ്പം കോസ് ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട്, ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആയതുകൊണ്ട് വി വിൽ ഗെറ്റ് സൈൻ. പോസിറ്റീവ് ആണ് ഇവിടെ, അല്ലേ? പോസിറ്റീവ് ആണ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൾ ടു ആർ എച്ച് എസ്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് എൽ എച്ച് എസിലായിരുന്നു. അപ്പോൾ എൽ എച്ച് എസ് ഈസ് ഈക്വൾ ടു ആർ എച്ച് എസ് എന്ന് കിട്ടി. ഓക്കെ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ഇസ് ഈക്വൾ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പം നമ്മുടെ ഫോർമുല കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ഇസ് ഈക്വൾ ടു കോസ് ഓഫ് എ പ്ലസ് ബി ആണ്. ഇവിടെ എ എന്ന് പറയുന്ന പൈ ബൈ ഫോർ മൈനസ് എക്സ് ആണ്, ബി എന്ന് പറയുന്ന പൈ ബൈ ഫോർ മൈനസ് വൈ ആണ്. അപ്പം നമ്മൾ കോസ് ഓഫ് എ പ്ലസ് ബി, എ എന്ന് പറയുന്ന പൈ ബൈ ഫോർ മൈനസ് എക്സ് പ്ലസ് പൈ ബൈ ഫോർ മൈനസ് വൈ. സോ കോസ് ഓഫ് പൈ ബൈ ഫോർ പ്ലസ് പൈ ബൈ ഫോർ മീൻസ് ദാറ്റ് ഈസ് പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ ആയി. കോസ് പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ മീൻസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ആർ എച്ച് എസ്. ഓക്കെ, ദെൻ വി ക്യാൻ സി നെക്സ്റ്റ്. സർ, ദെൻ നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ, ടാൻ ഓഫ് പൈ ബൈ ഫോർ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ ഓഫ് പൈ ബൈ ഫോർ മൈനസ് എക്സ് ഈസ് ഈക്വൾ ടു വൺ പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. എങ്ങനെ ചെയ്യണേന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ഫോർമുലയുണ്ട്, നമ്മൾ എൽ എച്ച് എസ് എടുക്കുക ആദ്യം. നമ്മുടെ ഫോർമുല എന്താണെന്ന് അറിയാമോ? ടാൻ ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൾ ടു, കണ്ടോ, ടാൻ ഓഫ്, ഇവിടെ ടാൻ ഓഫ് എ പ്ലസ് ബി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൾ ടു ടാൻ എ പ്ലസ് ടാൻ ബി, ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എ ടാൻ ബി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ടാൻ ഓഫ് എ പ്ലസ് ബിക്ക് നമ്മൾ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ എ ടാൻ ബി എന്ന് എഴുതും. ഇനി നമുക്ക് ഇവിടെ കണ്ടോ, ടാൻ ഓഫ് എ മൈനസ് ബി അല്ലേ. അപ്പോൾ ടാൻ ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൾ ടു ടാൻ എ മൈനസ് ടാൻ ബി, ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടാൻ എ ടാൻ ബി. മനസ്സിലായല്ലോ?
ഇനി നമുക്കൊരു കാര്യം കൂടെ, ടാൻ പൈ ബൈ ഫോർ ഈസ് ഈക്വൽ ടു വൺ എന്നും കൂടെ അറിഞ്ഞാൽ നമുക്ക് ഈ സം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്ക്. ഇപ്പം ടാൻ ഓഫ് പൈ ബൈ ഫോർ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ എയുടെ സ്ഥാനത്ത് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ എ ടാൻ ബി ആണ് ടാൻ ഓഫ് എ പ്ലസ് ബി. ഇവിടെ എ എന്ന് പറയുന്നത് പൈ ബൈ ഫോർ ആണ്, ബി എന്ന് പറയുന്നത് എക്സ്. മനസ്സിലായല്ലോ. നമുക്കവിടെ എഴുതി കൊടുക്കാം. ടാൻ എ മീൻസ് ടാൻ പൈ ബൈ ഫോർ പ്ലസ് ടാൻ ബി മീൻസ് ദാറ്റ് ഈസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എ മീൻസ് പൈ ബൈ ഫോർ ടാൻ ബി മീൻസ് ദാറ്റ് ഈസ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ, കണ്ടോ. അപ്പം ടാൻ ഓഫ് എ പ്ലസ് ബിയുടെയാണ് നമ്മൾ എഴുതിക്കഴിഞ്ഞു. ഇനി നമുക്ക് ടാൻ ഓഫ് പൈ ബൈ ഫോർ മൈനസ് എക്സിൻ്റെയാണ് ഇവിടെ എഴുതേണ്ടത്, അതിവിടെ എഴുതുക. ഇത് മനസ്സിലായല്ലോ. ഇതിൻ്റെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. ഇനി നമ്മൾ ടാൻ ഓഫ് പൈ ബൈ ഫോർ മൈനസ് എക്സിൻ്റെ എഴുതാൻ പോവാണ്. ടാൻ എ മൈനസ് ടാൻ ബി, ടാൻ എ എന്ന് പറയണത് പൈ ബൈ ഫോർ, മൈനസ് ബി എന്ന് പറയണത് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടാൻ പൈ ബൈ ഫോർ ഇൻറ്റു ടാൻ ബി മീൻസ് ദാറ്റ് ഈസ് ടാൻ എക്സ്. കിട്ടിയെന്ന് നോക്കിക്കേ. അപ്പം നമ്മുടെ ടാൻ പൈ ബൈ ഫോർ പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ പൈ ബൈ ഫോർ ഇൻറ്റു ടാൻ എക്സ്. ഇവിടെ ടാൻ പൈ ബൈ ഫോർ മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ വൺ പ്ലസ് ടാൻ പൈ ബൈ ഫോർ ഇൻറ്റു ടാൻ എക്സ് നേട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ പൈ ബൈ ഫോർ വൺ എന്നല്ലേ നമ്മൾ പറഞ്ഞ്, വൺ പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ഇത് പറയും വൺ മൈനസ് ടാൻ പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ആണ്, അപ്പോൾ വൺ മൈനസ് ടാൻ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ പൈ ബൈ ഫോർ. അപ്പോൾ എന്ത് കിട്ടും? വൺ മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടാൻ പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ആണ്, അപ്പം നമുക്ക് ടാൻ എക്സ്. മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു കണ്ട ഇതേ ബൈ ഇത്. അപ്പം നമ്മൾ ഇതേ ഇൻറ്റു ഇത് എഴുതും അല്ലേ. അപ്പം നോക്കാം, വൺ പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ്, ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ ഇടും. വൺ പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ്, കണ്ടോ. ഇവിടെ നോക്കിയേ, വൺ പ്ലസ് ടാൻ എക്സ് ഇൻറ്റു വൺ പ്ലസ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വൺ പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് ഇൻറ്റു വൺ മൈനസ് ടാൻ എക്സ് മീൻസ് വൺ മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഓക്കെ അല്ലേ, നോക്കിക്കേ. വൺ പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ദൻ വി ക്യാൻ സി നെക്സ്റ്റ്. ദൻ എയ്ത്ത് ക്വസ്റ്റ്യൻ, കോസ് ഓഫ് പൈ ബൈ പ്ലസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് പൈ ബൈ ടു പ്ലസ് എക്സ് ഈസ് ഈക്വൾ ടു കോട് സ്ക്വയർ എക്സ്. ചെയ്ത് നോക്കാം അല്ലേ. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു പൈ വന്നാൽ എന്ത് പറ്റും, പൈ ബൈ ടു വന്നാൽ എന്താ സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അത് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പറയുക, കോസ് ഓഫ് പൈ പ്ലസ് എക്സ് ആണ്, കോസ് ഓഫ് പൈ പ്ലസ് എക്സ്. പൈ വന്നാൽ എന്താ നമ്മൾ പറഞ്ഞത്, നമുക്ക് കോസ് എക്സ് തന്നെ എഴുതി കൊടുക്കണം അല്ലേ. ഇനി സൈൻ പറയേ, കോസ് ഓഫ് പൈ പ്ലസ് എക്സ്. പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റാണ് അല്ലേ. ആ തേർഡ് ക്വാഡ്രന്റിൽ ആഡ് ഷുഗർ ടു കോഫി, ടാനും ടാൻ്റെ റെസിപ്രോക്കലായ കോട്ടും മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ. അപ്പം ഈ കോസ് അവിടെ നെഗറ്റീവാണ്. അപ്പം കോസ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പം നമുക്കിവിടെ കോസ് എക്സ് എഴുതി കൊടുക്കാം. ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് പൈ മൈനസ് എക്സ്. ഇവിടെയും പൈ ആണ് വന്നത്, അതുകൊണ്ട് സൈൻ എക്സ് തന്നെ വരും. പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റാണ്? പൈ മൈനസ് എക്സ് ദാറ്റ് ഈസ് സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പം നമുക്ക് സൈനും സൈൻ്റെ റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവാണ്. സോ സൈൻ എക്സ് ഇൻ ടു
cos pi by 2 plus x. Cos pi by 2 plus cos pi by 2 ആണ്. Pi by 2 വന്നാൽ എന്ത് വരും? Cos എന്തായിട്ട് മാറും? Sin ആയിട്ട് മാറും. Sin x. Pi by 2 plus x എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റ്? Pi by 2 plus x means that is second quadrant. Second quadrant ൽ cos negative ആണ്. So negative വരും. അപ്പോൾ നമുക്ക് cos x into cos x means cos square x. ഇവിടെ നെഗറ്റീവ് സൈൻ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് മീൻസ് സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ, നെഗറ്റീവ് നെഗറ്റീവും ക്യാൻസൽ ആയി പോകുന്നു. സോ കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് മീൻസ് കോട്ട് കോട്ട് സ്ക്വയർ എക്സ്. കണ്ടോ, എളുപ്പമല്ലേ? ആ ക്വാഡ്രന്റ് നോക്കിയിട്ട് എഴുതിയാൽ മതി. ഇനി നമുക്ക് നയൻത് ക്വസ്റ്റ്യൻ. കോസ് ഓഫ് 3 പൈ ബൈ 2 പ്ലസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് 2 പൈ പ്ലസ് എക്സ് ഇൻറ്റു കോട്ട് 3 പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് കോട്ട് 2 പൈ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് എൽ എച്ച് എസ് എടുക്കാം. ഓക്കെ, എൽ എച്ച് എസിൽ കോസ് 3 പൈ ബൈ 2 പ്ലസ് എക്സ്, 3 പൈ ബൈ 2, പൈ ബൈ 2 വന്നാൽ കോസ് എന്തായിട്ട് മാറും? നമ്മൾ പഠിച്ചത് സൈൻ ആയിട്ട് മാറും. അപ്പോൾ സൈൻ എക്സ് വരും. ഇനി നമുക്ക് സൈൻ കൂടെ നോക്കിയാൽ മതി അല്ലേ. 1 പൈ ബൈ 2, 2 പൈ ബൈ 2, 3 പൈ ബൈ 2. അപ്പം 3 പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഈ ക്വാഡ്രന്റിൽ വരും. കോസും കോസിൻ്റെ റെസിപ്രോക്കലായ സീക്കും മാത്രമാണ് പോസിറ്റീവ്. അത് നമുക്കറിയാം, ഇതാണ് ഇവിടെ പോസിറ്റീവ് വരുന്നത്. അപ്പം നമുക്ക് കോസ് ഇവിടെയാണ്, ആ കോസ് നമ്മുടെ തേർഡ് ഫോർത്ത് ക്വാഡ്രന്റിലാണ്, അതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം നമുക്ക് സൈൻ എക്സ് കിട്ടി. ഇനി കോസ് 2 പൈ പ്ലസ് എക്സ്, കോസ് 2 പൈ, പൈ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം കോസ് കോസ് എക്സ് തന്നെയാണ്. പിന്നെ സൈൻ നോക്കണം, 2 പൈ, 2 പൈ എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ നിന്ന് അടുത്തത്, ഫസ്റ്റ് ക്വാഡ്രന്റാണ്. അവിടെ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും പോസിറ്റീവ് ആയതുകൊണ്ട് കോസ് എക്സ് തന്നെ. ഇൻറ്റു ഇനി കോട്ട് 3 പൈ ബൈ 2 മൈനസ് എക്സ്. അപ്പം 3 പൈ ബൈ 2, ഇത് 1 പൈ ബൈ 2, ഇത് 2 എണ്ണം, ഇത് 3 എണ്ണം അല്ലേ. അപ്പം 3 പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റിൽ വരും. തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും ടാനിൻ്റെ റെസിപ്രോക്കലായ കോട്ടുമാണ് പോസിറ്റീവ്. അപ്പം നമ്മുടെ കോട്ട് 3 പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പം പോസിറ്റീവ് ആയിരിക്കും. അപ്പം കോട്ട് 3 പൈ ബൈ 2 വന്നതുകൊണ്ട് നമ്മളവിടെ എന്തെഴുതണം? ടാൻ എക്സ് എന്ന് എഴുതണം. പ്ലസ് ഇനി കോട്ട് 2 പൈ പ്ലസ് എക്സ്, 2 പൈ പ്ലസ്, കോട്ട് 2 പൈ ആയതുകൊണ്ട് പൈ വന്നതുകൊണ്ട് അത് കോട്ട് എക്സ് തന്നെയാണ്. 2 പൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് അത് പോസിറ്റീവാണ്. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. നമുക്ക് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് ബൈ കോസ് എക്സ്. പ്ലസ് കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഓക്കെ, ഇനി നമുക്ക് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇവിടെ നമുക്ക് സൈൻ കോസ് എക്സ് സൈൻ എക്സ് നമുക്ക് എൽ സി എം എടുക്കാം. കോസ് എക്സ് സൈൻ എക്സ്, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ കോസ് എക്സ് കൊണ്ട് ഇനി ഏതാ വരേണ്ടത്? സൈൻ എക്സ് അല്ലേ. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് മീൻസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ഇവിടെ സൈൻ എക്സ് ഉണ്ട്, ഇനി വരേണ്ടത് കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മീൻസ് കോസ് സ്ക്വയർ എക്സ്. ഇനി ഈ കോസ് എക്സ് സൈൻ എക്സും ഈ സൈൻ എക്സ് കോസ് എക്സും ക്യാൻസൽ. അപ്പം നമുക്ക് വരുന്നത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൾ ടു 1, ദാറ്റ് ഈസ് ഈക്വൾ ടു ആർ എച്ച് എസ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ ഗൈസ്, സ്റ്റഡി അപ് ടു ഹിയർ. ദ റിമൈനിങ് ടോപ്പിക് വി വിൽ ടേക്ക് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അൻ്റിൽ ദെൻ, ബൈ ബൈ.